ശബരിമല തന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മന്ത്രി ജി സുധാകരൻ ശബരിമലയിൽ അലഞ്ഞു തിരിയുന്ന കഴുതകൾക്കുള്ള ചൈതന്യം പോലും ശബരിമലയിലെ തന്ത്രിമാർക്കില്ല എന്നാണ് ജി സുധാകരൻ്റെ വിമർശനം ബ്രാഹ്മണർ സമരം ചെയ്ത് പുണ്യഭൂഭൂമിയായ ശബരിമലയെ കളങ്കപ്പെടുത്തിയെന്നും ജി സുധാകരൻ പറഞ്ഞു ബ്രാഹ്മണരുടെ പണി സമരം ചെയ്യലല്ല അമ്പലത്തെ സമരവേദിയാക്കാൻ ഒരു സംഘം ബ്രാഹ്മണർ ഗൂഢാലോചന നടത്തി സവർണ്ണ ബ്രാഹ്മണ പൗരോഹിത്യ അന്തിമ മണിമുഴക്കമാണ് ശബരിമലയിൽ നിങ്ങൾ കാണുന്നത് കേരളീയ സമൂഹം കാണുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ അവസാനത്തെ മണിമുഴക്കമാണ് ഈ കാര്യം കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നും ജി സുധാകരൻ പറഞ്ഞു തന്ത്രിമാർക്ക് അയ്യപ്പനോടല്ല കൂറ് അയ്യപ്പനോട് കൂറുള്ള ആളുകൾ അവിടെ അയ്യപ്പനെ അവിടെ വെച്ച് പൂട്ടി ശബരിമലയിൽ വെച്ച് പൂട്ടി താക്കോലും കൊണ്ടു ഭീഷണിപ്പെടുത്തില്ല അത്തരം ആൾക്കാർ പരം എത്രത്തോളം തരംതാണതാണെന്ന് കേരളീയ സമൂഹം മനസ്സിലാക്കണം പ്രത്യേകിച്ചും അയ്യപ്പ വിശ്വാസികൾ മനസ്സിലാക്കണം പിന്നെ പൂട്ടി താക്കോലും കൊണ്ട് പോകുമെന്നാണ് പറയുന്നത് അവരുടെ മനസ്സിലെ പുച്ഛവും അവരുടെ മനസ്സിലെ മനസ്സിലിരുപ്പും എന്താണ് എന്നുള്ള കാര്യം കേരളീയ പൊതുസമൂഹവും പ്രത്യേകിച്ച് യഥാർത്ഥ അയ്യപ്പ ഭക്തരും തിരിച്ചറിയണമെന്നാണ് ഇപ്പോൾ ദേവസ്വ ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ്റെ നിലപാട് ഈ തന്ത്രം ിരി ഇരിക്കുന്നിടത്ത് അയ്യപ്പൻ ഇരിക്കുമോ എന്ന കാര്യം സംശയമാണ് കാരണം തന്ത്രിക്ക് അത്ര ധിക്കാരമാണ് വരെ പൂട്ടി താക്കോൽ കൊണ്ടുപോകുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു ഇയാൾക്ക് ഇയാളുടെ ഇരിക്കുന്നിടത്ത് ഒരിക്കലും അയ്യപ്പൻ ഉണ്ടാവില്ല അക്കാര്യം ഭക്തജനങ്ങൾ തിരിച്ചറിയണം സവർണ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ മണിമുഴക്കമാണ് ശബരിമലയിൽ നിന്ന് കേൾക്കുന്നത് ഇതോടുകൂടി കേരളത്തിലെ ബ്രാഹ്മണന്റെ ആധിപത്യം അവരുടെ ഭീഷണി അവസാനിക്കുകയാണ് ഇതോടുകൂടി ബ്രാഹ്മണാധിപത്യം തകരും അങ്ങനെ ചിലർ കരുതി ധരിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളാണ് കേരളത്തെ നയിക്കുന്നത് അല്ലെങ്കിൽ കേരളം ഞങ്ങളുടേതാണ് ഞങ്ങൾ പറയുന്നതനുസരിച്ച് കേരളം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ബ്രാഹ്മണധാർഷ്ട്യത്തിന് ഈ ശബരിമലയിൽ അന്ത്യം കുറിക്കുകയാണ് ഇത് സ്വയം തെറ്റിദ്ധരിച്ച ബ്രാഹ്മണ പൗരോഹത്തിൻ്റെ അന്തിമ മണിമുഴക്കമാണ് ശബരിമലയിലുള്ളത് ഏതായാലും ശബരിമലയിലെ അലഞ്ഞു തിരിയുന്ന കഴുതകൾക്കുള്ള ചൈതന്യം പോലും അവിടുത്തെ തന്ത്രിമാർക്കില്ല എന്ന രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരൻ ഉന്നയിച്ചത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വിവാദമായിരിക്കുകയാണ് ഇത്തരമൊരു പ്രസ്താവന ശബരിമല തന്ത്രിക്കെതിരെ നടത്താമോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെ അയ്യപ്പ ഭക്തരിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നു ഏതായാലും ൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെ ഭാഷാ ശൈലിയും വിമർശനവും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം